നമസ്കാരം ഇവർക്ക് ഡെയിലി ന്യൂസ് സെഷൻ അനാലിസിൽ സ്വാതന്ത്ര്യം നമ്മൾ നോക്കാൻ ഹിന്ദി ആർട്ടിക്കിൾസ് ആണ് ഇതിനുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കൽസ് ആണ് ഉള്ളത് സോ ഫസ്റ്റ് ആർട്ടിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പെർപെറ്റീവുള്ള ആണ് സയൻസ് ആൻഡ് ടെക്നോളജി ആയതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രീയുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിന് മെയിൻസിനേക്കാൾ ഉപരിയായിട്ട് പ്രിലിംസ് റിലേറ്റഡ് ഉള്ള ആർട്ടിക്കിളാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ രണ്ട് പ്രിലിംസ് ഓറിയന്റഡ് ഓറിയൻഡ് ആണ് ദൻ മൂന്നാമത്തെ ഈ ഒരു ആണ് ഇതിനകത്ത് മെയിൻസിന്റെ പെർസ്പെക്ടീവ് ആയിരുന്ന ഒരു ആയിട്ട് നമുക്ക് കൺസഡർ ചെയ്യാനായിട്ടുള്ളത് സോ ഈ ഒരു ഫസ്റ്റ് ആർട്ടിക്കളിനകത്ത് പറയുന്നത് സസ്പെക്ടഡ് ന്യൂ പോളിയോ സ്ട്രെയിനിൻ മേഖലയെന്നുള്ള ആർക്കിൾ ആണ് വന്നിരിക്കുന്നത് സോ ആർട്ടിക്കളിനെ കുറിച്ച് പോളിയോ എന്നതിനെക്കുറിച്ചാണ് മെയിൻലി നമ്മൾ കീവേർഡ് പോളിയോ ആണ് അപ്പോൾ പോളിയോ വൈറസിനെ കുറിച്ചാണ് നമ്മൾ മെയിൻലി ഈ ഒരു ആർട്ടിക്കളിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ ഒരു ആർട്ടിക്കൾ എക്കണോമിക്സിന്റെ ഉള്ളതാണ് ജനൽ സ്ഡീസ് പേർ പോയിന്റ് ഓഫ് ആർക്കിളാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം നമ്മുടെ ട്രേഡ് മിനിസ്റ്റർ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് യൂണിയൻ ട്രേഡ് മിനിസ്റ്റർ പറഞ്ഞൊരു വാചകമായിരുന്നത് ഇ കോമേഴ്സ് ഗ്രോത്ത് ഹിറ്റ് റീറ്റെയിൽ ഷോപ്പ് ആ ഒരു ടോപ്പിക്കിനകത്ത് മെയിൻലി ഇ കൊമേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഈ കോമേഴ്സ് ഉദാഹരണങ്ങളാണ് നമ്മുടെ ആമസോൺ പോലെയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങള് അവളിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ട്രേഡുകൾ പറയുകയാണെങ്കിൽ കണ്ടിട്ടുണ്ടാകും പിന്നെ ഓണത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ ഓരോരോ സെയിലുകളൊക്കെ ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ നടത്താറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നടത്തുമ്പോഴേ ഇവർ ആക്ച്വലി ചെയ്യുന്ന ഒരു രീതിയാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയും അപ്പൊ ഈ ഒരു ടോപ്പിക് ഇതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കുന്നത് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്താണെന്ന് പഠിക്കും അതിലൂടെ ഈ പറഞ്ഞ പോലെ ഇ കോമേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ട ഓക്കെ മൂന്നാമത്തെ ആർട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞു മെയിൻസിന്റെ പെർസ്പെക്ടർ ആർട്ടുകളാണ് ഒരു ആർട്ടികൾ ഇമ്പോർട്ട് വീക്കൻസ് ഇമ്പോർട്ട് വീക്കൻസ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ എന്നുള്ളതാണ് ഈ ആർട്ടികളുടെ ഹെഡ്ലൈൻ അപ്പോൾ ഇത് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ഇമ്പോർട്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കൽ ആയതുകൊണ്ട് തന്നെയാണ് എക്കണോമിമിക്സിന്റെ പെർപെക്റ്റീവ് ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രീയുടെ പോയിന്റ് ഓഫ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൂന്ന് ആർട്ടിക്കൽസിൽ ആദ്യത്തെ രണ്ട് ആർട്ടിക്കുകൾ ഫിലിംസിന്റെ പെർസ്പെക്ടീവുകളും ഈ മൂന്നാമത്തെ ആർട്ടിക്കളാണ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഈ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്നായിരിക്കും നമ്മൾ ഫിലിംസിന്റെ എംസിക്ക് സോൾവ് ചെയ്ത സെഷൻ വൈഡിനെ ചെയ്യുന്നത് നമുക്ക് ടൈം കളയാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് ആർട്ടികൾ ഇതാണ് ഡബ്ല്യൂ എച്ച്ഒ ഇൻവെസ്റ്റിഗേറ്റിംഗ് സസ്പെക്ഡ് ന്യൂ പോളിയോ സ്ട്രെയിൻ ഇൻ മേഖലയം ആർട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നോർമലി നമ്മൾ കുട്ടികളുടെ പോളിയോ വാക്സിനുകൾ ഒക്കെ കൊടുക്കാറുണ്ടല്ലോ ഇത്തരത്തിൽ പോളിയോ വാക്സിൻ സ്വീകരിച്ച മേഘാലയ ഒരു കുട്ടിക്ക് ഇപ്പോൾ പോളിയോ ഈ പറഞ്ഞ പോലെ സ്ഥിതികരിച്ചിരിക്കുകയാണ് പോളിയോ എന്ന് പറയുന്നത് വാക്സിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോളിയോ വരാതിരിക്കാനായിട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈ വാക്സിൻ എടുത്തതിലൂടെ ആ കുട്ടിക്ക് എന്ത് വന്നിരിക്കുകയാണ് പോളിയോ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇത് എങ്ങനെ വന്നു ചോദിച്ചാൽ നമ്മൾ വാക്സിൻ ഒക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ നമുക്ക് അറിയാം അത് വൈറസുകൾ തന്നെയാണ് അതിനെ പറഞ്ഞ പോലെ പോളിയോടെ തന്നെ നമുക്ക് എക്സാം പറയാം പോളിയോ വാക്സിൻ നമ്മൾ ഒരു കുട്ടിക്ക് കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും ഓറൽ പോളിയോ പോളിയോക്കായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ബേസിക്കലി വൈറസുകളുണ്ട് പോളിയോടെ വൈറസ് തന്നെയാണ് ആക്ച്വലി ഉള്ളത് കാരണം നമ്മുടെ ശരീരത്തിനെ നമ്മൾ പഠിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ എന്റർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നേരിടണം എന്നുള്ളത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാക്സിനുകൾ കൊടുക്കുന്നതിലൂടെ അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ആക്ച്വലി ലൈവ് വൈറസുകളാണ് പക്ഷേ ലൈവ് എന്ന് പറയുമ്പോൾ ഓർക്കണം അത് വീക്കൻ ചെയ്യപ്പെട്ടത് വീര്യം കുറഞ്ഞ രീതിയിലുള്ള വൈറസുകളാണ് നമ്മൾ മെയിൻലി ഇങ്ങനെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്ന് ഈ വൈറസുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കൂടുതൽ കാര്യങ്ങൾ ചെയ്യത്തില്ല പക്ഷേ നമുക്കറിയാം പൊതുവെ ഈ വാക്സിനുകളൊക്കെ സ്വീകരിക്കുന്ന ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ചെറിയ പനി പോലെയൊക്കെ വരാറുണ്ട് അത് സംഭവം വേറെ ഇത്തരത്തിലുള്ള ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന കാരണം നമ്മുടെ ബോഡി അതിനെ റിയാക്ട് ചെയ്യുന്നതാണ് ആ ബോഡി അതിനെതിരെ റിയാക്ട് ചെയ്ത് അതിനെതിരെ കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് പഠിച്ചു കഴിയുമ്പോഴേക്കും ഇതുപോലെ വീര്യം കൂടിയ ഒരു വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്താൽ നമ്മുടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ നേരിടാനായിട്ട് സാധിക്കും ഇതാണ് വാക്സിന്റെ ഒരു ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തന രീതി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സംഭവിച്ചത് ഇത്തരത്തിൽ നമ്മൾ വാക്സിൻ കൊടുത്തു പോളിയോ വാക്സിൻ കുട്ടിക്ക് കൊടുത്തു പക്ഷെ ലൈവ് ആയിട്ടുള്ള അതായത് വീക്കൻ ആയിട്ടുള്ള വീക്കെൻഡ് ചെയ്യപ്പെട്ട വാക്സിൻ ആണ് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ കുട്ടിയിൽ എന്തുകൊണ്ടോ ഈ പറഞ്ഞ രീതിയിൽ എന്ത് വന്നു പോളിയോ മീൻസ് ആ പോളിയോ അവിടെ സ്ഥിതി ചെയ്യുകയാണ് ഇങ്ങനെ ചില കുട്ടികളിൽ വരാറുണ്ട് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വീക്കൻ ചെയ്ത വൈറസിനെ തടയാൻ ശേഷിയില്ലാത്ത മീൻസ് അത്രത്തോളം പോലും ഇമ്മ്യൂണിറ്റി ശരീരത്തില്ല എങ്കിൽ അവിടെ ചിലപ്പോൾ ആ വൈറസ് ആക്ടിവേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് വാക്സിൻ ഡിറൈവഡ് പോളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമാണെങ്കിൽ അതിനെ വാക്സിൻ ഡിറൈവ് എന്ന് ബേസ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇത് കുട്ടികളിൽ പൊതുവിൽ കാണാറുള്ള അധികം അങ്ങനെ കാണാറില്ല കാണുന്നത് പൊതുവിൽ ലോ ഇമ്മ്യൂണിറ്റി ഉള്ള കുട്ടികളിലാണ് പൊതുവിൽ ഇത് കാണപ്പെടുന്നത് എന്തായാലും അന്വേഷിക്കുന്നുണ്ട് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാരണം എന്നുള്ള രീതിയിലേക്കുള്ള നമുക്ക് പുറത്തു വരുന്നതേ ഉള്ളൂ ഇനിവേ ഇതാണ് ആ ഒരു വാർത്തയുടെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുകയാണ് ബട്ട് ഇതിലുപരിയായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഉപരി ഉപരിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പരീക്ഷയുടെ പെർസ്പെക്ടീവ് പഠിക്കേണ്ടതായിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്താണ് ഈ വാക്സിൻ ഡെറൈവ്ഡ് പോളിയോ വൈറസ് എന്നുള്ള കാര്യം ഓൾറെഡി ഇപ്പം നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ഡോക്യുമെന്റഡ് വേരിയന്റ് ഓഫ് പോളിയോ വൈറസ് ദാറ്റ് ഒറിജിനേറ്റ് ദ സ്ട്രെയിൻ യൂസ് ഇൻ ഓറൽ പോളിയോ വാക്സിൻ ഇവിടെ കൊടുത്ത വാക്സിനാകെ വൈറസ് വീക്കെൻഡ് തന്നെയായിരുന്നു പക്ഷെ ആ വീക്കെൻഡ് ചെയ്ത വൈറസിനേക്കാളും കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി കുറവായിരുന്നു അതിനെ പോലും ടാക്കിൾ ചെയ്യാനുള്ള ഇമ്മ്യൂണിറ്റി ഇല്ലാതെ വന്നുകൊണ്ടിട്ടാണ് കുട്ടികൾ ആ വൈറസ് ആക്ടിവേറ്റഡ് ആയി പോയത് ഇത് ഒ പി വി ഒ പി എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വൈറസ് ആണ് ഇൻക്ലൂഡ്സ് എ ലൈവ് വീക്കെ ഇറ്റ്സ് ഇൻക്ലൂഡ്സ് എ ലൈവ് വീക്കെൻഡ് പോളിയോ വൈറസ് ദ റെപ്ലിക്കേറ്റ്സ് ഇൻ ടെമ്പറലി റെപ്ലിക്കേറ്റ് ഇൻഡസ്റ്റൈൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പെട്ടെന്ന് തന്നെ അതിനെതിരെ ആക്ട് ചെയ്യും അങ്ങനെ ഈ പറഞ്ഞ നമ്മുടെ ബോഡിയിൽ ആന്റിബോഡീസ് ജനറേറ്റ് ചെയ്യും ആ ഒരു ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവും സോ അങ്ങനെ ഈ വേറെ ഒരു വൈറസ് ഇത്തരത്തിൽ കയറി വരുമ്പോഴേക്കാണ് വൈൽഡ് വൈറസ് എന്ന് വിളിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള വൈൽഡ് പോളിയോ വൈറസ് ഇനി നാളെ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്ത് കയറി കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ചെറുത് ചെറുത്ത് ഈ പറഞ്ഞ പോലെ ഇല്ലാതാക്കിക്കോളും ഇങ്ങനെയാണ് ഈ വാക്സിൻ്റെ ഒരു ശരി വർക്കിംഗ് നടക്കുന്നത് ബട്ട് ഇവിടെ നടന്ന് ഈ പറഞ്ഞ പോളിയോയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പോളിയോയുടെ ഓവർ യൂ പറയുവാണെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഡിസീസ് ആണ് ഇപ്പൊ ഇങ്ങനെയും ചോദിക്കാം പരീക്ഷ ചിലപ്പോൾ ഒരു മൂന്നാലഞ്ച് ഡിസീസിൻ്റെ പേര് എന്നിട്ട് അത് ഏതൊക്കെയാണ് വൈറൽ ഇൻഫെക്റ്റഡ് ഡിസീസ് എന്ന് ചോദിക്കാം അപ്പൊ വൈറസ് മൂലം കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് തന്നെയാണ് പോളിയോ എന്നുള്ള കാര്യം ഓർക്കാം ആൻഡ് ദാറ്റ് ക്യാൻ കോസ് ഇറിവേഴ്സിബിൾ പാരാലിസിസ് അതായത് തിരിച്ച് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള പാരാലിസുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഈ പോളിയോ വന്നു കഴിഞ്ഞാൽ ഈവൻ ഡെത്ത് വരെ മരണം വരെ സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളതാണ് ഈ പോളിയോ മൂലം അതുകൊണ്ട് തന്നെ ഡെറ്റ്ലി ഒരു ആണ് ഈ എന്ന് പറയുകയാണെങ്കിൽ സോ നമുക്ക് മെയിൻലി പറയുകയാണെങ്കിൽ മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പ്സ് ആയിട്ടുള്ള പോളിയോ വൈറസുകളാണുള്ളത് ഉള്ളത് ഈ പോളിയോ ബാധകം ചെയ്യാം പോളിയോ കോസ് ചെയ്യുന്ന വൈറസുകൾ മൂന്ന് രീതിയിലുണ്ട് ഒന്ന് വൈൽഡ് പോളിയോ വൈറസ് ടൈപ്പ് വൺ അല്ലെങ്കിൽ ടൈപ്പ് ടു ദൻ ടൈപ്പ് ത്രീ ഈ മൂന്ന് ടൈപ്പ് ിലാണ് ഈ പോളിയോ വൈറസ് ഉള്ളത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിസ് സിംറ്റമാറ്റിക്കലി ഇവർ സിമിലർ സിമിലർ ആണ് അതായത് പോളിയോ ടൈപ്പ് വൺ ടൂ ത്രീയോ ഏത് തരം വൈറസ് ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിൽ കയറുന്ന അതിൻ്റെ സിംറ്റംസ് പുറത്തേക്ക് കാണിക്കുന്ന സിംറ്റംസ് ഒരുപോലെ ഇരിക്കും പക്ഷെ ഇത് ജനറ്റിക്കലി വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഈ മൂന്നിനും എതിരെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് മൂന്ന് മാർഗങ്ങളായിട്ടാണ് അല്ലാതെ ഈ പറഞ്ഞ ഒരു ഒരു സിമ്പിൾ മെത്തഡോളജി അല്ല ഈ മൂന്ന് വൈറസിനും നമ്മൾ ഉപയോഗിക്കുന്നത് ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നത് മൂന്നും സിംറ്റംസ് സെയിം ആണെങ്കിലും ഇത് ജനറ്റിക്കലി ഈ വൈറസുകൾ മൂന്നും ജനറ്റിക്കലി വ്യത്യാസമുണ്ട് വൈറോളജിക്കലി വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ സെപ്പറേറ്റ് ഇറാഡിക്കേഷൻ എഫേർട്സ് ആണ് നമ്മൾ സ്വീകരിക്കുന്ന ഒരു കാര്യം どでちか。 സോ പിന്നെ ഇതിന്റെ ട്രാൻസ്മിഷൻ ഇത്തരത്തിൽ എന്തെങ്കിലും രോഗങ്ങളെ കുറിച്ച് നമ്മൾ വാർത്തയിൽ വരുമ്പോൾ ഒന്ന് അതിന്റെ വൈറസ് ആണോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷാണുള്ള കാര്യം അറിയണം എന്നിട്ട് അതിൻ്റെ ഇതിന് ടൈപ്പിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോലെ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുക പിന്നെ അടുത്ത് നോക്കേണ്ടതാണ് ട്രാൻസ്മിഷൻ ഏത് മാർഗ്ഗങ്ങളിലൂടെയാണ് ഈ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാര്യം അറിഞ്ഞിരിക്കാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പോളിയോ വൈറസിന്റെ കാര്യത്തിൽ പ്രൈമറി സ്പ്രെഡ് ത്രൂ ഫീക്കൽ ഓറൽ റൂട്ടിലൂടെയാണ് ഫീക്കൽ ഓറൽ റൂട്ടിലൂടെയാണ് ഈ പോളിയോ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആൻഡ് ക്യാൻ ഇൻ ഇൻഡസ്റ്റൈൻ നമ്മുടെ ഇൻഡസ്റ്റൈൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യും വേർ ഇറ്റ് ഇൻവേഡ് ദ അതുവഴി ബാധിക്കുന്നത് പ്രൊഡമിനൻ്റ് ചിൽഡ്രൻ ഫൈവ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് പ്രധാനമായിട്ടും പോളിയോ വൈറുകൾ ബാധിക്കപ്പെടുന്ന കാര്യം ഓർക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടികൾ നേരത്തെ തന്നെ വാക്സിനുകൾ പോളിയോ വാക്സിനുകളൊക്കെ തീർച്ചയായിട്ടും എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് വാക്സിനുകൾ അവൈലബിൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ രണ്ട് വാക്സിൻസ് ഒന്ന് ഓറൽ പോളിയോ വാക്സിനും അതേപോലെ ഇൻജെക്ടബിൾ പോളിയോ വാക്സിനും ഓക്കെ വാക്സിൻ ആണെങ്കിൽ മെയിൻലി നമ്മൾ കൊടുക്കുന്നത് മൂന്ന് ഡോസുകളായിട്ടാണ് മൂന്ന് പ്രൈമറി ഡോസുകളൊക്കെ ആയിട്ടാണ് അതായത് കുട്ടി ജനിച്ച് ആയിരത്തി ആറാഴ്ചയിൽ ഒന്ന് കൊടുക്കും പിന്നെ പത്താഴ്ചയില് പിന്നെ പതിനാലാഴ്ചയില് ഇങ്ങനെ മൂന്നാഴ്ചകളായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസാണ് പതിനാറ് മുതൽ ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ കുട്ടി ജനിച്ച് പതിനാറ് മുതൽ ഇരുപത്തിനാല് മാസം ഐ മീൻ ഒന്നര മുതൽ രണ്ട് വർഷത്തിനിടയിൽ ഒരു ബൂസ്റ്റർ ഡോസും കൂടെ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുന്ന പൊതുവിൽ ഓറൽ പോളിയോ വാക്സിനാണ് ഒ പി വി വാക്സിൻസ് ആണ് കൊടുക്കുന്നത് ഇനി അതേ സാഹചര്യത്തിൽ ഇൻജക്ടബിൾ പോളിയോ വാക്സിൻ വാക്സിനാണ് കൊടുക്കുന്നതെങ്കിൽ ദിസ് വാക്സിൻസ് ഗവൺ ആസ് അഡീഷണൽ ഡോസ് അലോങ് വിത്ത് തേർഡ് ഡി പി ടി അതായത് ഡി പി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ ചിലപ്പോൾ ഡിഫ്തീരിയ പെർറ്റൂസിസ് ആൻഡ് ടെറ്റനസ് അതായത് ആ ഡി പി ടി വാക്സിൻ എന്ന് പറയുന്നത് ആ ഡി പി ടി വാക്സിൻ എടുക്കുന്നതിനോടൊപ്പം ഒരു അഡീഷണൽ ഡോസ് ആയിട്ട് കൊടുക്കുന്നതാണ് പലപ്പോഴും അത് ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ ഉള്ള കാര്യം ഓർക്കുക അത് ബേസിക്കലി ഇഞ്ചക്റ്റഡ് വൈസ് വാക്സിൻ ആയിരിക്കും മറ്റതായിരിക്കും നമ്മൾ തുള്ളികളായിട്ട് പലപ്പോഴും നമ്മൾ പോളിയോ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു തുള്ളികളായിട്ടല്ലേ കൊടുക്കുന്നത് അത്തരത്തിൽ കൊടുക്കുന്നതാണ് ഓറൽ പോളിയോ വാക്സിൻ മറ്റേ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക മീൻസ് ഈ പറഞ്ഞ സി മീൻ കുത്തിവയ്പ്പിലൂടെ കുട്ടികൾ കൊടുക്കുന്നതായിരിക്കും ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ സ്റ്റേജ് തേർഡ് ഡി പി ടി ടോപ്പ് ആയിരിക്കും ആ ഒരു ഇൻജെക്ടബൾ പോളിയോ വാക്സിൻ കുട്ടികൾ കൊടുക്കാറുള്ളത് ഇനി പോളിയോടെ സ്റ്റാറ്റസ് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ എച്ച്ഒ പോളിയോ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്തതാണ് നമ്മൾ ഇറാഗ് ഡിക്കേറ്റ് ചെയ്താണ് രണ്ടായിരത്തി പതിനാലില് ഇന്ത്യ പോളിയോ ഫ്രീ രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്തതാണ് ലാസ്റ്റ് പോളിയോ കേസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അപ്പം അതുകൂടാണ്ട് ഇപ്പം ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഡബ്ല്യു എച്ച്ഇനെ കുറിച്ച് കൃത്യമായിട്ട് പഠനങ്ങൾ നടത്തുന്നു എങ്ങനെ വന്നു ഐ മീൻ വീണ്ടും പോളിയോയുടെ സ്പ്രെഡ് ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കാനായിട്ട് വന്നിരിക്കുന്നത് അതിൽ ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോഴേക്ക് മെയിനി നമ്മൾ പഠിക്കേണ്ടത് ആദ്യം വാർത്തയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ അതിൽ നിന്ന് എക്സ്ട്രാ കുറേ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് ഇത്തരത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു നല്ലതായിരിക്കും ഇനി നമ്മൾ രണ്ടാമത്തെ ആട്ടുകളിലേക്ക് വോൺ ചെയ്യണം റാപ്പിഡ് ഇ കൊമേഴ്സ് ഗ്രോത്ത് കുഡ് ഹിറ്റ് മില് ഓഫ് റീറ്റെയിൽ സ്റ്റോപ്പ്സ് ആൻഡ് ജോബ്സ് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ട്രേഡ് മിനിസ്റ്റർ ആയിട്ടുള്ള കൊമേഴ്സ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ മിനിറ്ററായ പിയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ മെയിൻലി നോക്കുകയാണെങ്കിൽ ആ വാർത്തയുടെ നോക്കാം ഇവിടുത്തെ കീ വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ആണ് ഇ കൊമേഴ്സുള്ള ഒരു പേരാണ് ഇതിനത്തെ കീ വോക്കുകൾ ഇതിപ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മളാണെങ്കിലും മെയിൻലി സാധനങ്ങളൊക്കെ കൂടുതലും എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരും ഇപ്പം ഇ കൊമേഴ്സിലൂടെ പർച്ചേസ് മീൻസ് ആമസോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലിപ്പാർട്ട് ഫ്ലിപ്പ്കാർട്ടായിക്കോട്ടെ ഇവിടുന്ന് ഒക്കെ കൂടുതലും പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടങ്ങളിൽ കൂടുതൽ ഓഫർ നൽകിയിരിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ നമ്മൾ പൊതുവായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഫോൺ മേടിക്കാൻ പോകുന്ന വിചാരിച്ചു ഒരു കടയിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ആ കടയിൽ ഈ പറഞ്ഞ പോലെ പതിനായിരം രൂപ പതിനായിരം രൂപ വിലയിട്ടിരിക്കുന്ന ഒരു ഫോണാണ് വിചാരിക്കുക മേ ബി അത് ഇ കൊമേഴ്സിലൂടെ ഈ ആമസോണിലൂടെ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലൂടെയൊക്കെ മെയിൻലി നമുക്ക് എണ്ണായിരം രൂപ അല്ലെങ്കിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇങ്ങനെയൊക്കെ ഒരു പ്രൈസ് മാർജിൻ ആയിരിക്കും കിട്ടുന്നത് അപ്പം ഇത്രത്തോളം റിഡക്ഷൻ ആയിരം രൂപയുടെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് എന്ത് ചെയ്യും ഈ തരത്തിൽ ഇത്തരത്തിൽ ഇക്കോമേഴ്സ് സ്ഥാപനങ്ങളിലേക്ക് അത് സാധനം വാങ്ങിക്കേണ്ടി പോകും അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള മൊബൈൽ ഷോപ്പുകളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ വലിയ വലിയ ഒന്ന് രണ്ട് ഷോപ്പുകളല്ലാതെ ചെറിയ മൊബൈൽ ഷോപ്പുകളൊക്കെ അധികം നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല കാരണം കസ്റ്റമേഴ്സ് അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല കസ്റ്റമേഴ്സ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അത്തരത്തില ഷോപ്പുകൾ തുറന്നു വെക്കേണ്ട കാര്യമുണ്ട് വെറുതെ ഈ പറഞ്ഞ അവർക്ക് അധിക ചിലവുകൾ മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഷോപ്പുകൾ ഓരോന്നും അടയ്ക്കുമ്പഴേക്കും ആ ഷോപ്പുകൾ അടക്കിയതിനൊപ്പം അവിടെ കുറെ എംപ്ലോയ്മെന്റും കൂടിയാണ് നഷ്ടപ്പെടുന്നത് പേരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും പേർക്ക് ജോലിയും കൂടിയാണ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകുന്നത് സോ ഇങ്ങനെ കടകളൊക്കെ എസ്പെഷ്യലി റീറ്റെയിൽ ഷോപ്പുകളൊക്കെ അടയ്ക്കാൻ കാരണം ഈ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളുടെ ഒരു പർട്ടിക്കുലർ ആക്ഷൻ ആണ് എന്ന് പ്രിഡേറ്ററിങ് സോ ഈ ആർട്ടിക്കിൾ അത് ഈ ഹെഡ്ലൈനായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ആർട്ടിക്കിളിനകത്ത് നമുക്ക് വായിച്ചു എടുക്കാൻ ആ സാധിക്കും പ്രൈസിംഗ് എന്ന് ഉണ്ട് സോ പ്രൈസിംഗ് പ്രിഡേറ്ററിങ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ആ പ്രൈസിംഗ് അപ്ലൈ ഇ പ്രിഡേറ്ററിങ് സ്ഥാപനങ്ങൾക്ക് ഇന്ന് പറയുകയാണെങ്കിൽ ഹിറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രിഡേറ്ററി പ്രൈസിംഗ് ചോദിച്ചുകഴിഞ്ഞാല് വലിയ ഓഫർ മാർജിനിൽ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനെയാണ് ഈ പ്രിഡേറ്ററി പ്രൈസിംഗ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ഇപ്പൊ പതിനായിരം രൂപയുടെ മാർക്കറ്റിൽ വിലയുള്ള ഒരു വസ്തുവിനെ ഇ കോമേഴ്സ് സ്ഥാപനം ചിലപ്പോൾ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അല്ലെങ്കിൽ അതിൽ താഴെ ചിലപ്പോൾ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഇങ്ങനെയൊക്കെയായിരിക്കും വിൽക്കുന്നത് എത്രത്തോളം മാർജിൻ വെച്ചിട്ട് പതിനായിരം രൂപ വില വരുന്ന ഒരു വസ്തു ഇത്രത്തോളം പത്തിരണ്ടായിരം രൂപയോളം ഈ പറഞ്ഞ വില മാർജിൻ കുറച്ച് ഈ പറഞ്ഞാൽ വിൽക്കുന്ന ഒക്കെ രീതിയിലാണ് നമ്മൾ പ്രിഡേറ്ററി പ്രൈസിങ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ഒറ്റ വാക്കേ ഉള്ളൂ കസ്റ്റമറിനെ പിടിക്കുക നോർമലി ഇത്രം നാളും റീറ്റെയിൽ ഷോപ്പുകളിൽ പോയി വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇനി മുതലെന്ത് ചെയ്യും ഇത്തരത്തിലുള്ള ഓൺലൈൻ ഷോപ്പുകളിലെ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും അപ്പം കസ്റ്റമർ ബേസ് വർദ്ധിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ കമ്പനി നടക്കുന്നതിനെ പ്രിഡേറ്ററി പ്രൈസിങ് ചെയ്യുന്നത് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ട് ഐ മീൻ ഒരു നോർമൽ ഒരു കടക്കാർക്ക് കൊടുക്കാൻ പറ്റാത്ത അത്രത്തോളം ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് ഈ പോലെ അവർ കസ്റ്റമേഴ്സിനെ പിടിക്കാം ഇങ്ങനെ പ്രിഡേറ്ററി പ്രൈസിംഗിൻ്റെ പേരിൽ പണ്ട് ജിയോയ്ക്കെതിരെ കേസ് ഉണ്ടായിരുന്നു കാരണം ജിയോ നമ്മൾ വന്നത് എങ്ങനെയുള്ള കാര്യം ഓർക്കുന്നുണ്ടാവും ഫസ്റ്റ് ഒരു വൺ ഇയറിലേക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് സിം ഓഫർ ചെയ്ത് സൗജന്യമായിട്ട് പറഞ്ഞ നെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൂടെയാണ് ഒരുപാട് കസ്റ്റമേഴ്സിനെ അവർ ഗ്രാബ് ചെയ്തെടുത്തത് മറ്റ് ടെലികോം കമ്പനികളിൽ നിന്നൊക്കെ തന്നെ കസ്റ്റമേഴ്സ് ഇങ്ങോട്ടേക്ക് പോർട്ട് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു സോ ആ നീക്കത്തിനൊക്കെ നമ്മൾ പറയുന്നവരാണ് ഈ പ്രിഡേറ്ററി പ്രൈസ് എന്ന് പറയുന്നത് സോ അതൊന്നും ആദ്യം ഓർത്തിരിക്കാം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡെഫിനേഷൻ വേറെ കമ്പനി സെൽസ് ഗുഡ്സ് ഓർ സർവീസസ് അറ്റ് ആർട്ടിഫിഷ്യലി ചീപ് പ്രൈസസ് ദൈവൽസ് കാൺ മാലി അറ്റ് എ ലോസ് ദിസ് ഇസ് നോൺ ആസ് പ്രിഡേറ്ററിങ് മേ ബി അങ്ങനെ ചെയ്യുന്ന അവർ ലോസിലായിരിക്കും നഷ്ടത്തിൽ ുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കസ്റ്റമർ ബേസ് ഒരുപാട് കിട്ടാനായിട്ട് സാധിക്കും വൺസ് ആ കസ്റ്റമർ ബേസ് വന്നു അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അവർ പഠിച്ച് കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യും പതുക്കെ പ്രൈസ് ഇട്ട് തുടങ്ങും ഇതായിരുന്നല്ലോ നമ്മൾ ജീവൻ ചെയ്തു തുടങ്ങിയത് ഒരു വർഷം എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുത്ത് എല്ലാവരും ആ നെറ്റ് ഉപയോഗിച്ച് പഠിപ്പിച്ച് അത് കഴിഞ്ഞപ്പോൾ അവർ മെയിൻലി ഫീസ് ചാർജ് ചെയ്യാൻ തുടങ്ങി ഇനി ഫീസ് ചാർജ് ചെയ്താൽ ആൾക്കാർ പോകത്തില്ല എന്നുള്ള സിറ്റുവേഷൻ വരും കാരണം ആ ഒരു സേവനം അവർ ഉപയോഗിച്ച് നല്ല രീതിയിൽ പരിചയപ്പെട്ടു ഇനി അതിൽ നിന്ന് പോകുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോഴേക്കും മെയിൻലി എന്ത് ചെയ്യും ആ പ്രൈസ് മെയിൻലി അവർ ഇൻക്രീസ് ചെയ്യും സോ ഇങ്ങനെ പ്രൈസ് കുറച്ച് ഇനിഷ്യലി ചിലപ്പോൾ ലോസിലൊക്കെ തന്നെ സാധനം വിറ്റഴിക്കുന്ന രീതിക്ക് പറയുന്നത് ടു ടു കോസ് ദോസ് റൈവൽസ് ലൂസ് ഇൻ ാണ് അതായത് അന്ന് അവരുടെ എതിരാളികളായിട്ട് നിൽക്കുന്ന കമ്പനികളെ തകർക്കുക എന്നിട്ട് ഈ പറഞ്ഞ അവരെ മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കി പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യും ഈ ഒരു കമ്പനി മാത്രമായിട്ട് നിൽക്കും അങ്ങനെ ഒരു കമ്പനിയുടെ മോണോപോളി സിറ്റുവേഷനിലേക്ക് പോകാനായിട്ടുള്ള ചാൻസും വളരെ വളരെ കൂടുതലാണ് ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഇപ്പൊ റീറ്റെയിൽ ഷോപ്പുകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രിഡേറ്ററി പ്രൈസിംഗിലൂടെ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളിൽ മാത്രം ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു റീറ്റെയിൽ ഷോപ്പുകളിൽ പോയി ആരും മേടിക്കുന്നില്ല അപ്പൊ പതുക്കെ പതുക്കെ നമ്മുടെ രാജ്യത്തുള്ള റീറ്റെയിൽ ഷോപ്പുകളെല്ലാം പതുക്കെ എന്ത് ചെയ്യും അവരെല്ലാം കൂട്ടി പോകാനായിട്ട് തുടങ്ങും പിന്നെ ഈ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ മാത്രം അപ്പൊ കംപ്ലീറ്റ്ലി അവരുടെ കേന്ദ്രമായിട്ട് മാറാം അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറാം അങ്ങനെ അവരുടെ ഒരു മോണോപ്പൊളി വരും സോ ഇങ്ങനെ ഒരു മോണോപ്പൊളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ എന്ത് ചെയ്യും അവർ വില കൂട്ടും അവർ കൂട്ടിക്കഴിഞ്ഞാൽ കാരണം വേറെ എവിടെ പോയി നമുക്ക് സാധനം മേടിക്കാൻ ഇല്ല ആ ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും വില അവർ കൂട്ടും ഇന്ന് അവർക്ക് അനുഭവിച്ച നഷ്ടങ്ങൾ മുഴുവൻ ചിലപ്പോൾ അന്തി എന്ത് ചെയ്യും അവർ അതിലൂടെ മേക്ക് ഓവർ ചെയ്തെടുക്കാനായിട്ടൊക്കെ തന്നെ ശ്രമിക്കും ഇതാണ് അവിടുത്തെ പ്രശ്നമായിട്ട് വരുന്നത് അതാണ് ഈ കോമ ഈ പ്രിഡേക്ടറി പ്രൈസിംഗിൻ്റെ പ്രശ്നങ്ങളായിട്ട് മാറുന്നത് ഇനി അടുത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ഇന്ത്യയിൽ പറയുവാണെങ്കിൽ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ മെയിൻലി രണ്ട് മോഡലാണ് വർക്ക് ചെയ്യുന്നത് ഒന്നാമത്തെ പേരാണ് മാർക്കറ്റ് പ്ലേസ് മോഡൽ രണ്ടാമത്തെ പേരാണ് ഇൻവെൻട്രി മോഡൽ ഇതിനൊക്കെയാണ് നമ്മൾ ആ ഒരു ആർട്ടിക്കിൾ അത് ബി റ്റു സി ബി ടു ബിന്നൊക്കെ ബേസിക്കലി കാണുന്നത് ബി ടു ബി എന്നും അതേപോലെ नुमार, नुमार, बिसनेस्ट बिसनेस्ट, ना 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 ി റ്റു സി എന്ന് പറഞ്ഞു പറഞ്ഞ ബിസിനസ് ടു ബിസിനസ് ബി റ്റു സി എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കസ്റ്റമേഴ്സ് ആണ് ഇത് തന്നെയാണ് മെയിൻലി അവിടെ കാണുന്നത് ഏകദേശം ഇതന്നെയാണ് അപ്പോൾ രണ്ട് മോഡലിലാണ് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് മാർക്കറ്റ് പ്ലേസ് മോഡലും ഇൻവെന്ററി മോഡലും ആ ഓരോ മോഡൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക മാർക്കറ്റ് പ്ലേസ് മോഡൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ആ ഒരു ഇ കൊമേഴ്സ് സ്ഥാപനം ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യാൻ പാടുള്ളൂ അതായത് ഒരു പ്ലാറ്റ്ഫോമല്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ രാജ്യത്ത് ആമസോണും സ്ന സ്നാപ്ലീഡും സ്നാപ്ഡീലും ഫ്ലിപ്പാർട്ടും ഒക്കെ തന്നെ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇവരൊരു ആപ്പ് ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇവർ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ബയ്യറും ഉണ്ടാവും ഒരു സെല്ലറും ഉണ്ടാവും ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോം ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ട് ആണല്ലേ ചെയ്യുന്നത് അപ്പൊ നമ്മള് ഫ്ലിപ്കാർട്ടിൽ ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം അവിടെ സെ സോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും ആ സെല്ലറ കഴിയുന്ന ഫ്ലിപ്കാർട്ട് ആ സാധനം മേടിച്ചുകൊണ്ട് വന്ന് അത് കസ്റ്റമറിന്റെ അടുത്ത് ഡെലിവറി ചെയ്ത് കൊടുക്കും ഇത്രമാണ് ആ ഒരു ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ ഇപ്പം ചെയ്യുന്ന ആ ഒരു കസ്റ്റമറിനെ ബയറിനെ അല്ലെങ്കിൽ ആ ബയ്യറിനെ സെല്ലറുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ ചെയ്യുന്നത് മാർക്കറ്റ് പ്ലേസ് മോഡൽ അപ്പൊ ഇവിടെ നമുക്ക് ഓർക്കണം ഫ്ലിപ്കാർട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അവർ തന്നെ ഇതിലൂടെ വിറ്റഴിക്കപ്പെടുന്നില്ല അവരുടെ സ്വന്തം പ്രോഡക്റ്റ് അവർ തന്നെ അതിലൂടെ കൊടുക്കുന്നില്ല അങ്ങനെ അവരുടെ പ്രൊഡക്റ്റ് അവർ തന്നെ ആ ആ പ്ലാറ്റ്ഫോമിനോട് വിറ്റഴിക്കുവാണെങ്കിൽ അതിന് പറയുന്നവരാണ് ഇൻവെൻറ്ററി മോഡൽ നിലവിൽ ഒരു ഇന്ത്യൻ സ്ഥാപനത്തിന് ഇന്ത്യൻ ഇ കൊമേഴ്സ് സ്ഥാപനത്തിന് ഈ രണ്ട് മോഡൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇൻവെൻട്രറി മോഡൽ വേണമെങ്കിൽ വർക്ക് ചെയ്യാം മാർക്കറ്റ് പ്ലേസ് മോഡലും വേണമെങ്കിൽ വർക്ക് ചെയ്യാം പക്ഷേ വിദേശത്തു നിന്ന് വരുന്ന ഇ കൊമേഴ്സ് സ്ഥാപനമാണ് ഇന്ത്യയിൽ നമ്മൾ അലവ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് പ്ലേസ് മോഡൽ മാത്രമാണ് അതുകൊണ്ടാണ് ഇ കൊമോ നമ്മുടെ ആമസോണും ഫ്ലിപ്പ്കാർട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ഏത് മോഡലാണ് മാർക്കറ്റ് പ്ലേസ് മോഡലാണ് ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞാണ് ആലിബബ പക്ഷേ ആലിബബയ്ക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റത്തില്ല കാരണം ആലിബാബ മെയിൻലി വർക്ക് ചെയ്യുന്നത് ഇൻവെൻട്രറി മോഡൽ ഇന്ത്യയിൽ വന്ന് ഏതേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ മാർക്കറ്റ് പ്ലേസ് മോഡലിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇപ്പം പറയുവാണെങ്കിൽ അജിയോ എന്നൊക്കെ പറയുന്ന ഷോപ്പിംഗ് സൈറ്റുകൾ സൈറ്റുകൾക്ക് അറിയാം ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഇൻവെൻ്ററി മോഡലാണ് പക്ഷേ അത് ഇന്ത്യൻ കമ്പനിയാണ് ഇന്ത്യൻ കമ്പനിക്ക് ഈ രണ്ടാണിതിൽ ഏത് മാഡലും ചൂസ് ചെയ്യാം ഒരു പ്രശ്നമില്ല വിദേശ കമ്പനിയാണെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് മാത്രമാണ് മാർക്കറ്റ് പ്ലേസ് മോഡൽ മാത്രമാണ് സോ മാർക്കറ്റ് പ്ലേസ് മോഡൽ ആണെങ്കിൽ അവർ പ്ലാറ്റ്ഫോം പോലെ ആക്ട് ചെയ്യുന്നു കണക്ടി ബയർ ആൻഡ് സെല്ലർ അവരുടെ സ്വന്തം സ്ഥാനം അവർ തന്നെ അതിലൂടെ വിറ്റഴിക്കാൻ പാടില്ല ഇനി രണ്ടാമത്തെ മെയിൻ ആണ് ഇൻവെൻട്രി മോഡൽ മോഡൽ നമ്മൾ പറഞ്ഞു അവരുടെ തന്നെ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ആ പ്ലാറ്റ്ഫോമിലൂടെ അവർക്ക് വിറ്റഴിക്കാൻ സാധിക്കും ും ഇത്രമാണ് ഈ രണ്ട് മോഡലിനെ കുറിച്ച് പഠിക്കാനുള്ള ഈ ഒരു ആർട്ടിക്കളിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻലി ഈ കാര്യങ്ങളാണ് ഓക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കളെ മോൺ ചെയ്യുകയാണ് ഇതാണ് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കള് ഇമ്പോർട്സ് ഫാർമ എന്നുള്ളതാണ് ആർട്ടിക്കളുടെ ആയിട്ട് വായിക്കാൻ പറ്റുന്നത് അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ മെയിൻലി ഡിസ്കസ് ചെയ്യപ്പെടുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റീസെന്റ് സർക്കാർ കൊണ്ടുവന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമ നിയമത്തിൽ മാറ്റങ്ങള് അതിലേക്ക് മുമ്പാകെ ഈ ഒരു ആർട്ടിക്കൾ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഡേറ്റാസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ജസ്റ്റ് ലൈക്ക് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ രാജ്യത്തിലെ ഹെൽത്ത് ഇൻഫ്രാസ്ട്ര ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന എക്സ്പെൻഡിചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് എസ്പെഷ്യലി ഔട്ട് ഓഫ് പോക്കറ്റ് ഹെൽത്ത് എക്സ്പെൻഡി ഇന്ത്യ ഇസ് അക്കൗണ്ടഡ് ഫോർ നിയർലി ഫോർട്ടി സെവൻ പോയിന്റ് വൺ പെർസെന്റ് എന്ന് പറയുന്നുണ്ട് ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇൻ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് ഹെൽത്ത് സെക്ടർ എത്രയാണ് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം അതായത് ഇന്ത്യക്കാരെ ശരിക്കും പറഞ്ഞാൽ അവരുടെ വരുമാനത്തിന്റെ ഏകദേശം പകുതിയോളം സ്പെൻഡ് ചെയ്യുന്ന ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ ാണ് അതായത് ഒരു പത്ത് രൂപ വരുമാനം ഉണ്ടെങ്കിൽ പത്ത് രൂപ വരുമാനം നൂറ് രൂപ വരുമാനം എടുത്തു കുറച്ചുകൂടെ എളുപ്പം നമുക്ക് പറയാൻ നൂറ് രൂപ ഒരു ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അയാൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതിനകത്ത് നാൽപ്പത്തിയേഴ് പോയിന്റ് നാൽപ്പത്തിയേഴ് രൂപ ഒരു പൈസ അയാൾ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അതായത് ആരോഗ്യ പരിപാലനത്തിനായിട്ട് ആശുപത്രി ചിലവുകൾക്കായിട്ടാണ് ആളുടെ പകുതിയധികം ശമ്പളം ഈ പറഞ്ഞത് സ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കൈകളിൽ പറഞ്ഞുള്ള സേവിങ്സ് ആയിട്ട് അധികം ഒന്നും കാണത്തില്ല കാരണം ബാക്കി പോയിട്ട് നാൽപ്പത്തേഴ് രൂപ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് ആയിട്ട് പോയിട്ട് ബാക്കിയുള്ള അമ്പത്തിമൂന്ന് രൂപ മാത്രമേ ഉള്ളൂ ആൾക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്റർടൈൻമെന്റ് പെർപ്പസുകൾ ഇതിനൊക്കെ മാത്രമേ ഉള്ളൂ ബാക്കി ഒരു ഓൾമോസ്റ്റ് പകുതി ഒരൊറ്റ ഐറ്റത്തിലേക്ക് തന്നെ പോവാണ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആയിട്ട് തന്നെ പോവാണ് അപ്പൊ ഇതിനെ കുറയ്ക്കണം എന്നുള്ളത് വലിയൊരു ആവശ്യമാണ് കാരണം ഇതിനെങ്ങനെ കുറയ്ക്കാൻ പറ്റുന്ന ഒന്ന് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളിലൊക്കെ വിലകൾ കുറയ്ക്കാൻ പറ്റുക അല്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ട് ഒരുപാട് സബ്സിഡി ഇനത്തിൽ അല്ലെങ്കിൽ ഈ എന്താ പറയാ ഒരു സപ്പോർട്ടിംഗ് മെഷർ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് കുറേയും കൂടെ ചെയ്യാൻ പറ്റുന്നത് അതിലേക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ ഒന്ന് സർക്കാർ ചെയ്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റ് ഇപ്പോൾ റീസെൻ്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി നമ്മൾ പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതിയ സാധനങ്ങൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുമല്ലോ അത്തരത്തിൽ നമ്മൾ ചില മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി പറഞ്ഞാൽ റിമൂവ് ചെയ്തിട്ടുണ്ട് പ്രൊപോസ് ചെയ്തിട്ടുണ്ട് റിമൂവിങ് ടെൻ ടു ട്വൻറ്റി ട്വൽവ് പേഴ്സൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ത്രീ ക്യാൻസർ കോസിംഗ് മെഡി ക്യാൻസർ മെഡിസിൻ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന മൂന്ന് മരുന്നുകളിൽ കസ്റ്റംസ് ഡ്യൂട്ടി പറഞ്ഞാൽ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ഇവിടെ ഇവിടെയാണ് മറ്റൊരു പ്രശ്നം ഈ ഈ മരുന്നുകൾ ഈ ഇറക്കുമതി ചെയ്യുന്ന ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന മരുന്നുകൾ ഏത് കമ്പനിയുടെ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കാൻ പോകുന്നത് പൊള്ളി ഫോർ അസ്ത്രസെനക്ക് അസ്ത്രസെനക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഈ പറഞ്ഞ പോലെ മരുന്നുകൾക്കാണ് ആ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ കുറയ്ക്കാനായിട്ട് പോയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്ന തീരുമാനം ഓട്ടോമാറ്റിക്കലി ഒരു കമ്പനിയെ മാത്രമേ അത് ബെനഫിറ്റ് ചെയ്യുകയുള്ളു അതായത് അവരുടെ മരുന്നുകൾക്ക് മാർക്കറ്റിൽ മേൽ വില കുറയും ഓക്കെ നല്ല കാര്യമാണ് ആൾക്കാർക്ക് അത് കുറച്ചും കൂടെ പൈസ കുറവിലും മേടിക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെ പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ മാർക്കറ്റിൽ മറ്റു മരുന്ന് കമ്പനികളുണ്ടാവും ആൾക്കാരെല്ലാം തന്നെ ഏത് കമ്പനിയുടെ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ അസ്രാസെനക്ക കമ്പനിയുടെ മരുന്ന് ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അൾട്ടിമേറ്റ്ലി ഇത് എന്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഈ കമ്പനിയുടെ മോണോപ്പളിയിലേക്ക് പോകും കാരണം മറ്റ് കമ്പികളുടെ ആരും മേടിക്കുന്നില്ല ഈ കമ്പനി വില കുറവായതുകൊണ്ട് എല്ലാവരും ഈ കമ്പനിയുടെ മേടിക്കും അങ്ങനെ ഈ കമ്പനിയുടെ മോണോപ്പൊളി വരും സോ അങ്ങനെ നാളെ ഈ പോലെ ഇവർക്ക് മോണോപ്പൊളി വന്നു കഴിഞ്ഞാൽ നാളെ ഇവർ ചെയ്യാൻ പോകുന്നത് പ്രൈസ് കൂട്ടും അങ്ങനെ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് വേറെ മാർഗ്ഗ മേടിക്കാനുള്ള ഒരു മാർഗമില്ല അപ്പൊ ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞത് മോണോപ്പിളിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു സംശയം ഈ ഒരു ആർട്ടിക്കളിൽ ഓതർ മുന്നോട്ട് വെക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നൂറ്റി ഇരുപത് മെഡിസിൻസിന് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സ്വീ സ്വീകരിച്ചു പുറത്ത് നിന്ന് ഇറക്കുമതി ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് പുറത്ത് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാനായിട്ട് അതിലും ഈ പറഞ്ഞുള്ള ചെറിയ ടാക്സ് റേറ്റുകളൊക്കെ വർധന മീൻസ് ടാക്സ് റേറ്റിലൊക്കെ വേരിയേഷൻ വരുന്നുണ്ട് അങ്ങനെയൊക്കെ വന്നുകഴിയുമ്പോഴേക്കും ആ ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് ഈ പറഞ്ഞ പോലെ താരം വില കുറയും പക്ഷേ വില കുറയുന്നതിലേക്ക് ആൾക്കാർ പോയി കഴിയുമ്പോഴേക്കും വരാൻ പോകുന്ന അതിൻ്റെയൊക്കെ തന്നെ മോണപ്പൊളി വരും ആ മോണപ്പൊളി വന്നു കഴിഞ്ഞാൽ നാളെ ഈ കമ്പനികൾ വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഇന്ത്യൻസിൻ്റെ ഇപ്പോഴത്തെ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഫോർട്ടി സെവൻ അത് പിന്നീട് ചിലപ്പോൾ ഫിഫ്റ്റിയിലേക്ക് ഫിഫ്റ്റിയോ അതിൻ്റെ മുകളിലേക്ക് ഉയരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആട്ടികളിൽ അതുകൊണ്ടാണ് ഇമ്പോർട്സ് മേഖലയാണ് ലോകത്തിന്റെ ഫാർമസിന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് മരുന്നുകൾ ഇറക്കുമതിയെ ക്യാൻസർ പോസിംഗ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനുള്ള മരുന്ന് മരുന്നുകളാണെങ്കിലും നമ്മൾ ഒരുപാട് പുറത്ത് ഇറക്കുമതിയാതെ ഇവിടെ നമുക്ക് അതിനുള്ള റിസോഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം ഇവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് കൂടുതൽ ആ മരുന്നുകൾ ഇവിടെ ഉപാദിപ്പിക്കാൻ ശ്രമിക്കണം നമ്മൾ ഇവിടെ ഉൽപാദിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് തിനെ വില നീന്തി വെക്കാനായിട്ട് സാധിക്കുകയും അത് നമുക്ക് കമ്പാരിറ്റീവ്ലി പറഞ്ഞ പോലെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും സാധിക്കും അപ്പം ആക്ച്വലി വേണ്ട അതാണ് ഇവിടെ അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വർദ്ധിച്ച് എങ്കിലേ ഉള്ളൂ നമ്മുടെ ഇവിടെ അതിന്റെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടുതലുള്ളൂ മരുനിർമ്മാണശാലകളൊക്കെ ഒരുപാട് ഇവിടെ വന്നെങ്കിലുള്ളൂ ഇവിടെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുവുള്ളൂ ഉള്ളൂ നമ്മുടെ രാജ്യത്തിന് യഥാർത്ഥമായിട്ടുള്ള അതിന്റെ ഗുണം കിട്ടുള്ളൂ പ്രൊഡക്ഷനിലൂടെ ഈ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ജോലിയൊക്കെ കൊടുത്ത് ആ ഗുണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ശരിക്കും വേണ്ട അതാണ് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുക അല്ലെങ്കിൽ ഒരുപാട് മരുന്നുകളിങ്ങോട്ടേക്ക് റിക്മതി ചെയ്യുക എന്നൊക്കെ പറയുന്ന താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഫ്യൂച്ചറിൽ അത് ചിലപ്പോൾ തിരിച്ചടികൾ വരാനായിട്ടുള്ള ചാൻസസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പൊ ിൽ നിന്ന് പഠിക്കേണ്ട പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ ഇവിടെ പഠിക്കണം ജനറിക് മെഡിസിൻസ് പറയുന്നത് എന്താണ് ജനറിക് മെഡിസിൻസ് അറിഞ്ഞിരിക്കണം ജനറിക് മെഡിസിൻസ് എന്ന് പറയുമ്പോഴേക്കും ഇത്തരത്തോളം മെഡിസിൻസ് വിറ്റഴിക്കപ്പെടുന്നതാണ് നമ്മുടെ രാജ്യം നമ്മുടെ നാട്ടിലെ ഔഷധി കേന്ദ്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീടിന്റെ ഒക്കെ അടുത്ത ഇത്തരത്തിൽ ജനൌഷി മരുന്ന്ശാലകളുണ്ടെങ്കിൽ അതിലൂടെ വിറ്റഴിക്കപ്പെടുന്ന പ്രധാനമായിട്ടും ജനറിക് മെഡിസിൻസ് ആണ് സോ എന്താണ് ജനറിക് മെഡിസിൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഈ മരുന്നുകൾക്കൊക്കെ തന്നെ പേറ്റന്റ് കൊടുക്കാറുണ്ട് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ ഇരുപത് ഇരുപത് വർഷത്തേക്കാണ് പേറ്റന്റ് കൊടുക്കുന്നത് ഈ പേറ്റന്റ് കാലയളവിൽ ഈ പർട്ടിക്കുലർ മരുന്ന് നിർമ്മിക്കാൻ അനുവാദം ആ പേറ്റന്റ് എടുത്ത കമ്പനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് അവരുടെ അനുവാദം ഇല്ലാതെ വേറെ ആർക്കും ആ മരുന്ന് ആ ടൈമിൽ അല്ലെങ്കിൽ ആ മരുന്നിന്റെ മരുന്ന് എന്ന് പറയുമ്പോൾ അതിന്റെ കോമ്പോസിഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത് ആ കോമ്പോസിഷൻസ് അതേ കോമ്പോസിഷൻസിൽ അതേ ഇൻഗ്രീഡിയൻസിലുള്ള മരുന്നുകൾ വേറെ കമ്പനികൾക്ക് നിർമ്മിക്കാൻ പറ്റത്തില്ല വൺസ് ആ പേറ്റന്റ് കാലയളവ് കഴിയുമ്പോഴേക്കും ആ മരുന്നിന്റെ കോമ്പോസിഷൻസും അതിന്റെ ഫോർമുലസും ഒക്കെ തന്നെ പൊതുജനങ്ങൾ പൊതുവെ മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടും സോ ആ ആയി കിട്ടുന്ന ആ കോമ്പോസിഷൻ ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്ന മരുന്നിന്റെ പേരാണ് ജനറിക് മെഡിസിൻസ് മരുന്ന് നിർമ്മിക്കാനായിട്ട് മുടക്കിയ പൈസ എല്ലാം തിരികെ കിട്ടണല്ലോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ തന്നെ മുടക്കിയ പൈസ തിരികെ കിട്ടണം അതുകൊണ്ട് തന്നെ ഈ പേറ്റന്റ് കാലയളവിൽ ആ കമ്പനികൾ ആ മരുന്നിന്റെ വില നല്ല കൂടുതലായിരിക്കും ഇപ്പൊ ഒരു ടാബ്ലറ്റിന് വേണമെങ്കിൽ തന്നെ നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് ആ റേഞ്ചിലായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത് ബട്ട് പേറ്റന്റ് കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗിക്കാം ഈ പൈസ റിസർച്ച് ആൻഡ് ഡെവലപെന്റ് ചെയ്യുന്ന പൈസ പൈ ചിലവർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇല്ലാതെ നമുക്ക് ആ ഫോമുല കിട്ടുമെന്ന് കാണുമ്പോൾ കമ്പനികൾക്ക് അധികം ചിലവില്ല അത് മാനുഫാക്ചർ ചെയ്താൽ മാത്രം മതി അതുകൊണ്ട് തന്നെ അന്ന് നൂറ് രൂപ വില വരുന്ന വില വരുന്ന ടാബ്ലറ്റിന് ജനറിക് മെഡിസിൻസ് ആയി കഴിയുമ്പോഴേക്കും ഒരു ടാബ്ലറ്റിന് വേണമെങ്കിൽ പത്ത് രൂപ പതിനഞ്ച് രൂപ ആ റേഞ്ചിലേക്ക് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും ഇതാണ് ജനറക് മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡ്രഗ്സ് ദാറ്റ് സെയിം കെമിക്കൽ സബ്സ്റ്റൻസ് അതായത് ഈ മരുന്നുകളിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് അസുഖം ഭേദമാക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് ആക്ടീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് മരുന്നുകളിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഒന്ന് ആക്ടീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഇതാണ് നമ്മുടെ അസുഖത്തിനെ ഭേദമാക്കുന്നത് മറ്റേതാണ് പാസീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് പാസീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവ നൽകുന്നതാണ് അതിന്റെ കളർ ടേസ്റ്റ് ഇപ്പോൾ ഓരോ മരുന്ന് ചിലപ്പോൾ വെള്ള കളർ പച്ച കളർ ചുമരൊക്കെ അങ്ങനെ പല കളറുകളുണ്ടല്ലോ ആ കളർ നൽകുന്ന ആ മരുന്നിനെ ടേസ്റ്റ് നൽകുന്നത് അല്ലെങ്കിൽ അവരുടെ പാക്കേജിങ്ങിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് മെയിൻലി പറഞ്ഞ പോലെ അതിന്റെ പാസീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീസ് മെയിൻ കളർ ടേസ്റ്റൊക്കെ നൽകുന്നതാണ് പാസീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡ് സ് പക്ഷെ മരുന്നിന്റെ യഥാർത്ഥ സാധനം ഏതാണ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ആണ് സോ അത് ഉപയോഗിക്കുന്നു അത് ഉപയോഗിച്ചു പക്ഷേ മേ ബി ഇത്തരത്തിൽ ജനറൽ ഡ്രഗ്സ് പറയുവാണെങ്കിൽ അതിന്റെ കളർ വേറെയായിരിക്കും അല്ലെങ്കിൽ ടേസ്റ്റ് വേറെ ആയിരിക്കും അല്ലെങ്കിൽ പാക്കേജിങ്ങിൽ രീതി വ്യത്യാസം ഉണ്ടാവും അതൊന്നും അല്ല മെയിനിലെ ഇരിക്കുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് മെയിൻലി അത് അതിനകത്ത് കൃത്യമായിട്ട് ഉണ്ടാവും സോ അറ്റ് ഇസ് അലൗഡ് ഫോർ സെയിൽ ആഫ്റ്റർ ദ പേറ്റൻസ് ഓൺ ഒറിജിനൽ ഡ്രഗ്സ് എക്സ്പയർ ഒറിജിനൽ ഡ്രഗ്സിന്റെ പേറ്റൻറ്റ് കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ വിൽക്കാൻ സാധിക്കുന്ന മരുന്നുകളാണ് ഈ ജനറിക് മെഡിസിൻസ് ഒരു കാര്യം കൃത്യമായിട്ട് വാർത്തിരിക്കുക പിന്നെ മറ്റു രീതിയിൽ ഇപ്പോൾ വാർത്തയിലേക്ക് വരുന്നതാണ് എവർ ഗ്രീനിങ് ഓഫ് പേറ്റൻസ് അതായത് നോർമലി നമ്മുടെ മരുന്നുകളുടെ ഒക്കെ പേറ്റൻറ്റ് കാലയളവ് ഇരുപത് വർഷമാണല്ലോ ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും ആ കമ്പനിയുടെ അതിന്റെ പേറ്റൻറ്റ് കാലയളവുകൾ മീൻസ് അത്ര നാളെ അവരുടെ ആയിരിക്കും അത് കഴിയുമ്പോഴേക്കും അവരുടെ മോണോ ും അതുകൊണ്ട് തന്നെ അത് കളയം കമ്പനികൾ താല്പര്യപ്പെടുന്നില്ലല്ലോ കാരണം സ്റ്റിൽ അവർക്ക് ആ മാർക്കറ്റ് ഭരിക്കണം അതിന് വേണ്ടിയിട്ട് ഇരുപത് വർഷം ആകാറാവുമ്പോഴേക്കും കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഈ പേറ്റന്റിന് വേണ്ടിയിട്ട് വീണ്ടും അപേക്ഷിക്കും അതായത് ഇത്ര നാളെ ഞങ്ങളുടെ ഈ മരുന്നിനകത്ത് ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പറ്റൻ അപേക്ഷിക്കും ഇതിന് പറയുന്ന പേരാണ് എവർ ഗ്രീനിങ് ഓഫ് പേറ്റൻസ് ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു പത്ത് വർഷത്തേക്ക് അവർക്ക് പേറ്റന്റ് കലകൾ എന്ത് ചെയ്യാം നീട്ടിയെടുക്കാൻ സാധിക്കും ആൻഡ് എവർ ഗ്രീനിങ് ഓഫ് പേറ്റൻസ് പേറ്റന്റ് എപ്പോഴും ഇങ്ങനെ പുതുക്കി പുതുക്കി നിർത്തുന്നു പക്ഷേ റീസെന്റ് ഗവൺമെന്റ് പുതിയ റൂൾ ഇറക്കി മരുന്നുകളുടെ കാര്യത്തിൽ ഈ തരത്തിൽ ഈ പറഞ്ഞപോലെ എവർഗ്രീനിങ് ചെയ്യണമെങ്കിൽ മരുന്ന് കമ്പനികൾ അതിനകത്ത് ആക്ടീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിനകത്ത് മാറ്റം വരുത്തിയിരിക്കണം അല്ലാണ്ട് പാസീവ് ഫാർമസ്യൂട്ടിക്കൽ ഇംഗ്രീഡിയ ഇത്തന്നോളം പച്ചക്കറില് കണ്ടിരുന്ന ഗുളിക ഇനി മുതൽ ചുമല കളർ ആക്കി ഞങ്ങൾക്ക് അതിനകത്ത് ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ പറഞ്ഞാലെ പേറ്റന്റ് കൂട്ടി കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല ഒള്ളി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിനകത്ത് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇനി മുതൽ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ മരുന്ന് കമ്പനികൾക്ക് പേറ്റന്റ് വൺസ് തീരർ പേറ്റന്റ് വീണ്ടും എറവർക്കും പുതുക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരുന്നേക്കുക സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിളിനെ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ടോപ്പിക്സ് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിട്ട് അഭിസിക്കൂ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേമെന്റ് ആണ് ടു സ്റ്റേറ്റ്മെന്റ് ആണ് അത് രണ്ട് സ്റ്റേമെൻ്റ് കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ് ജസ്റ്റ് ഒന്നുകിൽ ഈ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ആർട്ടിക്കൾ കേട്ടതിന് ശേഷം വീണ്ടും ഒന്നൂടെ ആ ഒരു ക്വസ്റ്റിൻ